അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടോ? നമുക്കൊക്കെ ഒന്ന് ആലോചിക്കേണ്ടി വരും അല്ലേ. എന്നാൽ എറണാകുളം കാക്കനാട് സ്വദേശിയായ കെച്ച് നിഷാദിന്റെ പക്കൽ ജോൺ എഫ് കെന്നഡിയുടെ ഒരു വലിയ സ്റ്റാമ്പ് ശേഖരം തന്നെയുണ്ട്. കെന്നഡിയുടെ മുഖം അച്ചടിച്ച സ്റ്റാമ്പ് എവിടെ കണ്ടാലും എത്ര വിലയാണെങ്കിലും നിഷാദ് അത് വാങ്ങിയിരിക്കും. ഇത് മാത്രമല്ല നിഷാദിന്റെ ശേഖരത്തിലുള്ളത്. ഫുട്ബോൾ, പൂച്ച, റോസ്, മഹാത്മാഗാന്ധി, 1947 മുതലുള്ള ഇന്ത്യൻ സ്റ്റാമ്പുകൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റാമ്പുകൾ, അങ്ങനെ നീളും സ്റ്റാമ്പ് ശേഖരം. വളരെ സ്പെഷ്യലായ ചില വിഷയങ്ങൾ കൂടി ഈ ശേഖരത്തിലുണ്ട്. അതിൽ നാണയത്തുട്ടുകളുടെ ചിത്രം ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയവ, സ്റ്റാമ്പുകളുടെ ചിത്രങ്ങളോടെ ഇറങ്ങിയവ എന്നിവയാണ്. കൂടാതെ തെറ്റുകളോടെ പുറത്തിറങ്ങിയ പല രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും ഇക്കൂട്ടത്തിലുണ്ട്. വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളിലെ തെറ്റുകൾ കണ്ടെത്തുന്നതും നിഷാദിന് ഒരു ഹരം തന്നെയാണ്. 35 രാജ്യങ്ങളിലെ ഇത്തരം 400 സ്റ്റാമ്പുകളും ശേഖരത്തിലുണ്ട്. എവിടെ നിന്നൊക്കെ സ്റ്റാമ്പ് വരുത്തിച്ചിട്ടുണ്ട്? സ്റ്റാമ്പുകള് ഇപ്പൊ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഡൽഹിക്കാരുടെ അങ്ങനെയുള്ള. അപ്പൊ അതിലൂടെയും വരുത്തും. പിന്നെ നമുക്കൊരു ക്ലബ് ഉണ്ട് എറണാകുളത്ത്, ഇതൊരു ക്ലബുണ്ട്, ഫിലാറ്റി ക്ലബുണ്ട്, പോയിന്റ്സ് ക്ലബും ഉണ്ട്, ഫിലാറ്റി ക്ലബും ഉണ്ട്. അപ്പൊ ആ വഴിയും കിട്ടും. ഈ ഫിലാറ്റി ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ, ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ എറണാകുളത്തെ. അതായത് മാൽദ്വീപ്സിന്റെ സ്റ്റാമ്പിൽ ഒളിമ്പിക്സ് വളയം തെറ്റായി ചിത്രീകരിച്ച സ്റ്റാമ്പ്, ഇന്ത്യ ഗേറ്റ് കൽക്കത്തയിലേത് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയ സാംബിയൻ സ്റ്റാമ്പ്, അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി തെറ്റായി ചിത്രീകരിച്ച റുവാൻഡയുടെ സ്റ്റാമ്പ്, 1996 ഒളിമ്പിക്സ് ആഥൻസിലെന്ന് തെറ്റായി അച്ചടിച്ച ഗ്രീസ് സ്റ്റാമ്പ്, അങ്ങനെ തുടങ്ങി വസ്തുതാപരമായ തെറ്റുകൾ, സാങ്കേതിക പിഴവുകൾ, ചിത്രങ്ങളിലെ പിഴവുകൾ, അശ്രദ്ധ മൂലം വന്ന പിഴവുകൾ, ഇങ്ങനെയുള്ള സ്റ്റാമ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരത്തിൽ സവിശേഷ ശേഖരങ്ങളായി നിഷാദിന്റെ പക്കലുള്ളത് 1000 സ്റ്റാമ്പുകളാണ്. എറണാകുളത്തെ ഫിലാറ്റലിക് ക്ലബിലെ സ്റ്റാമ്പുകൾ കണ്ട് വളർന്ന അന്നത്തെ കൗമാരക്കാരൻ അക്കാലത്ത് വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് വരെ സ്റ്റാമ്പ് ശേഖരിച്ചിരുന്നു. പിന്നീടത് ഗൗരവമായി എടുത്തപ്പോഴാണ് ഓരോ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞത്. എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളിലെ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ തീമുകളും ക്രമീകരിക്കുക. ഇതൊക്കെ ശേഖരിച്ച നിഷാദ് ഗിന്നസിലേക്ക് എത്താനുള്ള ലക്ഷ്യത്തിലാണ്. കാക്കനാട് ഫർണിച്ചർ കടയിലെ ജീവനക്കാരനായ 49 നിഷാദിന് 13 സ്റ്റാമ്പ് ശേഖരണത്തോട് കമ്പം കയറിയത്. പഠനത്തിന് ശേഷം സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ തുടങ്ങിയതോടെ സ്റ്റാമ്പുകൾ വിലയ്ക്ക് വാങ്ങലായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമെല്ലാം വ്യത്യസ്തമായ സ്റ്റാമ്പുകൾ ശേഖരിച്ചു. വർഷങ്ങൾ കൊണ്ട് സ്റ്റാമ്പുകളുടെ ശേഖരം 1000 പിന്നിട്ടപ്പോൾ മുടക്കിയ തുക 400,000 പിന്നിട്ടു. കുറഞ്ഞത് 400,000 മുടക്കിയിട്ടുണ്ടാകാം എന്നാണ് നിഷാദിന്റെ കണക്ക്. ചില സ്റ്റാമ്പുകൾ ആവശ്യപ്പെടുമ്പോൾ ഒരു കൂട്ടമായേ ലഭിക്കൂ, അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് എടുത്ത ശേഷം ബാക്കിയുള്ളവ വിൽക്കും. അങ്ങനെ ചെറിയ വരുമാനവുമായി.